ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഗോസാബോളയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ രഹസ്യ ചർച്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം, അത് നിഷേധിക്കാൻ മുഖ്യമന്ത്രിയോ പാർട്ടി സഖാക്കളോ തയ്യാറാകാതെ മൗനം പാലിക്കുന്നത് ജനങ്ങളിൽ സംശയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാകാനും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കാനുമായി മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു ഈ കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് സതീശൻ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറന്നു കൊടുക്കാമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി എ ഡി ജി പി വഴി നൽകിയത്. പോലീസിനെ ഉപയോഗിച്ച് തൃശൂർ പൂരം കലക്കിയത് ഇതിൻ്റെ ഭാഗമായാണ്. 2023 മെയ് 20 മുതൽ 22 വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന ആർ എസ് എസ് ക്യാമ്പിനെത്തിയപ്പോഴാണ് ജനറൽ സെക്രട്ടറിയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് സതീശൻ പറഞ്ഞത്. തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ ഔദ്യോഗിക വാഹനം നിർത്തിയിട്ട ശേഷം മറ്റൊരു കാറിലാണ് എ ഡി ജി പി എത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂർ നേരം നീണ്ടു. അടച്ചിട്ട മുറിയിലായിരുന്നു കൂടിക്കാഴ്ച. തിരുവനന്തപുരത്തുള്ള ഒരു ആർ എസ് എസ് നേതാവായിരുന്നു ഇടനിലനിന്നത്. ഇത്രയും കൃത്യമായി സമയവും ദിവസവും സ്ഥലവും ഒക്കെ കൃത്യമായി പറയുമ്പോൾ അത് ശരിയാകാനേ വഴിയുള്ളൂ, അല്ലെങ്കിൽ അത് നിഷേധിക്കട്ടെ. സ്വാഭാവികമായും ആർക്കും അങ്ങനെയാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, അത് നിഷേധിക്കാനോ മറുപടി പറയാനോ മുഖ്യമന്ത്രിയോ എ ഡി ജി പിയോ തയ്യാറായില്ലെന്നുള്ളതാണ് വാസ്തവം. അവർ മൗനത്തിലാണ്. മാത്രമല്ല, പൂരം അലങ്കോലമാക്കാൻ തൃശൂർ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന എ ഡി ജി പി ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് സതീശൻ ചോദിച്ചു. ശരിയല്ലേ? എന്തുകൊണ്ട് എ ഡി ജി പി അന്ന് അതിന് ഇടപെട്ടില്ല? സതീശന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും എ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ ഇടപാടിന്റെ ഭാഗമായതുകൊണ്ടാണ്. ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലെന്നോ അത് നിഷേധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണോ? സതീശൻ വെല്ലുവിളിക്കുക. ആ വെല്ലുവിളിയെങ്കിലും ഏറ്റെടുത്ത് അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിയോ പാർട്ടി നേതാക്കന്മാരോ തയ്യാറാകണം. എപ്പോഴത്തെ പോലെ ഇത് നിസ്സാരമായി തള്ളിക്കളയാനോ മൗനമായിരിക്കാനോ പറ്റുന്ന ആരോപണമല്ല. പൊതുസമൂഹത്തെ മാത്രമല്ല പാർട്ടി സഖാക്കളെയും സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി അഗാധ ഗർത്തത്തിലേക്ക് വീഴും, ഒരു സംശയവുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ സി പി എം വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. സാധാരണ പ്രവർത്തകർ പോലും ഈ സർക്കാരിനെതിരാണ്. ഈ സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നു. ഒന്നാം പിണറായി സർക്കാരിനേക്കാളും പൂർണ്ണ പരാജയമാണ് ഈ രണ്ടാം പിണറായി സർക്കാർ. പറയാതിരിക്കുന്ന വൃത്തിയില്ല. ജനങ്ങളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.